അപ്പോൾ പ്രവാചകന്മാർ മനുഷ്യർക്ക് പഠിപ്പിച്ചത് ദീനും ദുനിയാവും സമന്വിതമായ ഒരു ജീവിത രീതിയാണ്, ശോഭയാണ്. മാത്രമല്ല ആദം നബി അലൈഹി ഇസ്ലാമിനെ സ്വർഗത്തിൽ നിന്ന് പുറത്തേക്ക് ഇറക്കി വിട്ടപ്പോൾ അല്ലാഹു തആല പറഞ്ഞത് വലക്കും ഫിൽ അർദി മുസ്തഖറുൻ വമതാഉൻ ഇലാഹീൻ, വലക്കും ഫിൽ അർദി മുസ്തഖറുൻ വമതാഉൻ ഇലാഹീൻ. ഇലാഹി എന്നുള്ള ഓരോരുത്തരുടെയും ആയുഷ്കാലം അത്രയും അവർക്ക് ദുനിയാവിൽ ആസ്വാദ്യകരമായ വിഭവങ്ങൾ ഉണ്ടായിരിക്കുമെന്നാണ്, ആവാസ സ്ഥലങ്ങൾ ഉണ്ടായിരിക്കുമെന്നാണ്. വലക്കും ഫിൽ അർദി മുസ്തഖറുൻ വമതാഉൻ ഇലാഹീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ സഹാബികളിൽ ചിലർക്കെതിരെ ശക്തമായി ആക്രോശം ഉന്നയിച്ചു. ഞാൻ കേട്ടു നിങ്ങളിൽ ചിലർ നിരന്തരമായി നോമ്പ് അനുഷ്ഠിക്കുമെന്ന്, ചിലർ വിവാഹം ചെയ്യുകയില്ല എന്ന്, ചിലർ രാത്രി കിടന്നുറങ്ങുകയില്ല എന്ന്. എന്നാൽ അത് എന്റെ സ്വന്തത്തല്ല, എന്റെ ചെറുതയല്ല, നിങ്ങളെക്കാൾ അള്ളാഹുവിനെ സൂക്ഷിക്കുന്നവനാണ് ഞാൻ, അതുകൊണ്ട് അത്ര വലിയ രാജാവിനേക്കാൾ വലിയ രാജഭക്തി വേണ്ട എന്നാണ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിച്ചത്. സംഭവം പ്രസിദ്ധമാണ്, നിങ്ങൾക്കൊക്കെ അറിയാം. അപ്പോൾ ദീനും ദുനിയാവും ദുനിയാവിലാകുമ്പോഴേ അതിന് സാധിക്കുള്ളൂ, ദുനിയാവിലാകുമ്പോഴേ അതിന് സാധിക്കുകയുള്ളൂ. അഥവാ ദുനിയാവിലേക്ക് മനുഷ്യനെ അയച്ചത് തന്നെ ദുനിയാവിനെ സംസ്കരിക്കാനും സമുദ്ധരിക്കുവാനുമാണ്. അമറൂഹ അക്സറ മിമ്മ അമറൂഹ വജാഅതുഹും റുസുലുഹും ബിൽ ബയ്യിനാത്ത്. എല്ലാ ജനവിഭാഗങ്ങളെയും അള്ളാഹു ഭൂമിയിലേക്ക് അയച്ചത് ഭൂമിയുടെ അനുഗ്രഹങ്ങൾ ലഭ്യമാക്കണം. ഭൂമിയിൽ നിന്ന് ഒരുപാട് നിക്ഷേപങ്ങൾ ഭൂമിയിലുണ്ട്. പ്രകൃതിയിൽ ഒരുപാട് കാര്യങ്ങൾ, വസ്തുക്കൾ, വസ്തുതകൾ, അല്ലെങ്കിൽ നിധികൾ, നിക്ഷേപങ്ങൾ അള്ളാഹു വെച്ചിട്ടുണ്ട്. അത് പുറത്തെടുക്കണം. അത് അള്ളാഹുവിനെ ലക്ഷ്യം വെച്ചുകൊണ്ടും അള്ളാഹുവിന്റെ പ്രീതിയിൽ അധിഷ്ഠിതമാവും വേണമെന്നാണ് അള്ളാഹു താല്പര്യപ്പെടുന്നത്. അങ്ങനെയാകുമ്പോഴാണ് ദീനും ദുനിയാവും സമഞ്ജസമായി സമ്മേളിക്കും, നന്നായി സമ്മേളിക്കും. രണ്ടും ശരിയായ രീതിയിൽ സമ്മേളിച്ചാൽ, ദീനും ദുനിയാവും ഒന്നിച്ചുകൂടിയാൽ എന്തൊരു സൗന്ദര്യമാണ് അതിന്, എന്തൊരു ആസ്വാദ്യതയാണ് അതിന്, എന്തൊരു സൗകുമാര്യതയാണ് അതിനുണ്ടാവുക. എന്നാൽ ലാ ബാറകല്ലാഹു ഫീ ദുനിയ ബിലാ ദീനി, ദീനില്ലാതെ, ധാർമ്മികതയില്ലാതെ, സംസ്കാരമില്ലാതെ, മതബോധമില്ലാതെ, അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്തയില്ലാതെ ഉണ്ടാകുന്ന ദീൻ, അതിൽ അള്ളാഹു ബറക്കത്ത് ചെയ്യുകയില്ല. അവൻ ദുനിയാവിന്റെ പൂജകനാകും, ദുനിയാവിനെ അന്ധമായി അനുകരിക്കുന്നവനാണ്. അങ്ങനെയുള്ള ഒരു ജീവിതം കൊണ്ട് മനുഷ്യന് ശാന്തിയുള്ള, സമാധാനമുള്ള, സ്വസ്ഥതയുള്ള, അച്ചടക്കമുള്ള, സംതൃപ്തിയുള്ള ജീവിതം കരസ്ഥമാക്കാൻ സാധ്യമല്ല, ഉറപ്പാണ് കാര്യം. അതിനാണ് ഞാൻ ആദ്യം പാശ്ചാത്യ രാജ്യങ്ങളെ ഉദാഹരണം പറഞ്ഞത്. ഇവിടെ കുടുംബജീവിതമില്ല. മുതിർന്ന തലമുറയും ഇളയ തലമുറയും തമ്മിലുള്ള വ്യത്യാസങ്ങളും അന്തരങ്ങളുമില്ല. ആർക്കും ആരോടും ഒരു പ്രതിബദ്ധതയുമില്ല, കടപ്പാടുമില്ല. അവനവൻ അവനവന്റെ ലോകത്ത് വഴിയിൽ മാർഗത്തിലൂടെ ജീവിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിനൊക്കെയുള്ള ബോധവൽക്കരണം, ജാഗരണമാണ് മാലിന്യങ്ങൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇസ്ലാം, ഇൽമ് ഇസ്ലാമിന്റെ ജീവനാണ്. ധാർമ്മികമായ ബോധം, ആത്മികമായ ചിന്ത മനുഷ്യരിൽ ഉണ്ടാക്കി തീർക്കുന്ന ഇൽമ്, അതാണ് ഇസ്ലാമിന്റെ ജീവൻ. ആ ജീവൻ നമ്മുടെ മക്കൾക്ക് കൈമാറുന്നവരാണ് മുഅല്ലിമീങ്ങൾ. സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിന്റെ കീഴിൽ മാത്രം 9,800 മദ്രസകൾ കേരളത്തിൽ അംഗീകരിക്കപ്പെട്ടിരുന്നു. ഈ 9,800 മദ്രസകളിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഉസ്താദന്മാർ, അവരുടെ സംഘടനയാണ് ജമിയത്തുൽ മുഅല്ലിമീൻ. 100,000 വരുന്ന ഉസ്താദന്മാർ. ജമിയത്തുൽ മുഅല്ലിമീൻ കേന്ദ്ര കമ്മിറ്റിയുണ്ട്, ജില്ലാ കമ്മിറ്റികളുണ്ട്, താലൂക്ക് കമ്മിറ്റികൾ, മറ്റ് റേഞ്ച് കമ്മിറ്റികളൊക്കെ ഉണ്ട്. ഇവരൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏറ്റവും വലിയ സേവനമാണ്. നാം മനസ്സിലാക്കേണ്ടത് നമുക്ക് അള്ളാഹു നൽകിയിട്ടുള്ളത് ഏറ്റവും വലിയ അനുഗ്രഹമാണ് എന്നാണ്.
ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമ, നിങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠർ ഖുർആൻ പഠിപ്പിക്കുകയും ഖുർആൻ പഠിക്കുകയും ചെയ്യുന്നവരാണ്. ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലാ മുഅല്ലിമിനാ.